അല്ല ഉമ്മാക്ക, അൻപത് ഡോളർ തിങ്കളെ മോനല്ലേ? അതെ. ഞാൻ കാണിക്കാൻ പോയിനി, അവിടുന്ന് ആരോ പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. നല്ല അഭിപ്രായം കേട്ടോ. ഞാൻ തന്നെ നെഞ്ചരിച്ചിലായി നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. കാണിക്കാത്ത ഡോക്ടർമാരും ഇല്ല. നിങ്ങളെ മോൻ എഴുതിയ മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടേ ഉള്ളൂ. എരിച്ചിലും പോച്ചിലും പോയ വയ്യാണ്ടില്ല. കാണിച്ചോര് എല്ലാരും ഇങ്ങനെ തന്നെയാ പറയണേ. ആളുകൾ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്നോ? 1 മണിക്കൂർ കാത്തു നിട്ടാ എനിക്ക് എന്നെ കാണിക്കാൻ പറ്റി. എന്റെ പൊന്നാര മുമ്പതേ, ഇനി സൈക്കിളിൽ കാറ്റടിച്ചുകൊണ്ട് നടക്കണോ? ഇനി മോൻ നോക്കിയുള്ളൂടെ കാര്യങ്ങളൊക്കെ. ഇതൊഴിവാക്കിയ പിന്നെ ഞാനില്ലടോ. അനക്കും കുടുംബത്തിനും ജീവിക്കാൻ ഇത് ധാരാളം പറഞ്ഞിട്ടാ ഉപ്പന്നെ ഏൽപ്പിച്ചത്. ഇനി പണിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇവിടെ വന്ന് ഇരുന്നാൽ തന്നെ വലിയ സന്തോഷം. ഇനി റിപ്പയറിൻ്റെ കൂടെ കുറച്ച് സൈക്കിളും കൂടെ കൊണ്ടുവച്ചാലോ എന്ന് ആലോചിക്കാം. ആ മോനോടൊന്ന് സംസാരിക്കണം. അല്ല മോനെ കല്യാണകാര്യമൊക്കെ എന്തായി? ആലോചനകൾ കുറേ വരുന്നുണ്ട്. ഇന്നലെ തലശ്ശേരിന്നൊരാലോചന വന്നിനി, പോലെ വിവരം കിട്ടിയില്ല. ഇന്നലെ പോയി കണ്ടതും മുടങ്ങിയല്ലേ? ഷേ, നല്ല ടീമായിരുന്നു. സ്വന്തമായി 3 ക്വാറി, ജിദ്ദയിൽ 2 സൂപ്പർമാർക്കറ്റ്, ആകെ 1 മോള്. എന്താ ചെയ്യാ, പോയില്ലേ? അവര് ദൂരം കൂടുതലാന്ന് പറഞ്ഞു എന്നാ ബ്രോക്കർ പറഞ്ഞത്. നമുക്ക് വേറെ നല്ലത് വരും മോനെ. വരും. ദൂരെ കൂടുതലൊക്കെ ഇക്കാലത്ത് ആരെങ്കിലും പറയുവോ? വിഷയം അതൊന്നുമല്ല, ബാപ്പാന്റെ നശിച്ച സൈക്കിളുകൾ ഒന്ന് പൂട്ടിയാ മതി. ബ്രോക്കർ പറഞ്ഞ അവരൊറ്റ വിഷയം മാത്ര. ഡോക്ടറായാലും കളക്ടറായാലും സൈക്കിൾ നടക്കുന്ന മുഹമ്മദ്ഖാന്റെ മോനെന്നല്ലേ പറയുള്ളൂ. അനു എന്തേ പറയണ, മെല്ലെ പറ, വാപ്പവിടണ്ട്. കേക്കട്ടെ, ഞാനും ഇത് കേട്ടിട്ട് മടുത്തു. ഉമ്മാവൊക്കെ കടയിൽ നിർത്താൻ പറഞ്ഞൂടെ. മനുഷ്യനെ നാണം കെടുത്താൻ. പറഞ്ഞത് കേട്ടോ നിങ്ങള്? എന്തോന് പറ്റിയത്? എന്തൊക്കെയാ അവന്റെ വായന വരുന്നത്? മോൻ പറഞ്ഞതാ ശരി. ഞാൻ നേരത്തെ തന്നെ കട നിർത്താൻ നോക്കിയതാ. ഇയ്യാ അന്നും സമ്മതിക്കായിരുന്നു. അത് വേറൊരു സൈക്കിൾ കട അല്ലല്ലോ നിങ്ങക്ക്. അത് പോയാ പിന്നെ ഞാനെത്തി. എന്നെ നാട്ടുകാർ മുന്നിൽ നാണം കെടുത്തണം, അത്രയേ ഉള്ളൂ വാപ്പാക്ക്. 5 ബാത്റൂം ഞാൻ ഇതിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബംഗാളികളല്ലാതെ ആരെങ്കിലും ഇപ്പൊ പുഴയെ പോകാറുണ്ടോ? കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ഒരു ഇടങ്ങരുണ്ട്. അതിന് ഒരു മരുന്ന് തന്നാളാ. അതിന് മാത്രം അസുഖമൊന്നുമില്ല, തലവേദന ആണെന്ന് ആ തോന്നണേ. അതിനുള്ളൊരു മരുന്ന് തന്നാളാ. മനെ ലേശം വയറ്റ് കാഴ്ചയിലും ഉണ്ട്. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? ഞാൻ പിന്നെ തലവേദനക്ക് ഉള്ള തന്നാളാ. കാര്യായിട്ടൊന്നുമില്ല, മുക്കത്ത് വന്നപ്പോ അൻവറിനെ കണ്ടിട്ട് പോവാന്ന്. ഞാൻ പഠിപ്പിച്ച കുട്ടിയല്ലേ, അവനെ ഡോക്ടറാക്കണമെന്ന് അവന്റെ ഉപ്പാനോട് ആദ്യമായിട്ട് പറഞ്ഞേ ഞാനാ. സമർത്ഥനായിരുന്നു പഠിക്കാൻ. ക്ലാസ്സിൽ അവൻ എഴുന്നേറ്റ് നിന്നാൽ മാഷന്മാരുടെ മുട്ടിടിക്കും, അമ്മാര് സംശയങ്ങളാ ചോദിക്ക. കുട്ടികളിടയിലെ നമ്മള് ചേപ്പറായി പോവും. ടോക്കൺ നമ്പർ 78. ടോക്കൺ വേണോ? ബുക്ക് ചെയ്തില്ല. ഇല്ല, അത് സാരാക്കണ്ട, മാഷ് കയറിക്കോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. നമ്മള് മാഷന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇതൊക്കെ തന്നെയാണ്. എവിടെ ചെന്നാലും ഞങ്ങളെ മക്കളുണ്ടാവും, ഒരു സീറ്റുമായി. അപ്പോ ഞാൻ കയറാം. മാഷേ ഇരിക്കും. എന്താ എന്തുപറ്റി? കാര്യമായിട്ടൊന്നുമില്ല.
മുക്കത്ത് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോ നിന്നെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് കരുതി. പിന്നെ കാലിന്റെ മുട്ടിന് ചെറിയൊരു വേദന ഉണ്ട്, എപ്പോഴും ഇല്ല, രാവിലെ എഴുന്നേക്കുമ്പോ മാത്രം. നല്ല വേദന ഉണ്ടോ? ആ ചെറുതായിട്ട്. നോക്കട്ടെ. ഏയ് കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം. ആ ഇതേ ഒരാഴ്ച കഴിച്ചാ മതി. ആ ഏ ആ ശരിയായിക്കോളൂ. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? നെക്സ്റ്റ് ആളെ വിളിക്കൂ. മാഷേ 300 കേട്ടോ. ഏ 300 ആ ഞാൻ എടുത്തോളാം. ദാ ആ ഓ ചേഞ്ച് ഇല്ലേ. ദാ ബാക്കി. ആ ടോക്കൺ നമ്പർ 78 കയറിക്കോളി. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ശിഷ്യൻ എന്ത് പറഞ്ഞു? ഏ കാണിച്ചു പഴയ സ്കൂൾ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് ചോദിക്കുക. എത്ര നിർബന്ധിച്ചിട്ടും ഫീസ് വാങ്ങാൻ കൂട്ടാക്കിയില്ല. നല്ലവനാ. മോനെ ഒന്ന് നിക്ക്. മനുഷ്യൻ ഇറങ്ങുന്നവരെ കാത്തിരിക്കണോ? ഞാൻ ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്. ഇതുവരെ വീട്ടിലുണ്ടായിട്ട് കാര്യമുണ്ടോ? കാണാൻ കിട്ടണ്ടേ? മുഴുവൻ സമയം റൂമില് ലാപ്ടോപ്പിലും മൊബൈലും അല്ലേ? എന്താ പറഞ്ഞോളി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടേനല്ലേ ഉപ്പാന്റെ മറവീന്റെ കാര്യം, അത് വല്ലാണ്ട കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് സുബൈ നിസ്കാരം 3 നിസ്കരിച്ചു എന്നാ തോന്നണ. മോനൊന്ന് പരിശോധിക്ക. നിസ്കാരല്ലേ ഉമ്മ, അത് കൂടുതലും നല്ലതല്ലേ? സംസാരിച്ചിരിക്കാൻ നേരമില്ല, ഒരു കോളൊത്ത് വന്നിട്ടുണ്ട്. വടകരയിലെ ഒരു ഹോസ്പിറ്റലിൽ നടത്താൻ കൊടുക്കുന്നു എന്ന് ബന്ധപ്പെട്ടപ്പോ 10 ചെല്ലാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം. ഉപ്പാനോടൊന്ന് സംസാരിച്ചിട്ട് പോ മോനെ, എനിക്ക് പേടിയാവണ്. ഡോക്ടർ ആ ഇപ്പോ ഒരു ഇരിക്കി. ഡോക്ടർ ആരെങ്കിലും ആണോ? ഏ ഞങ്ങള് അടുത്ത കൂട്ടുകാരാ, ഒരുമിച്ച് പഠിച്ചവര് ആണോ? ആ എങ്കിൽ നിങ്ങളും ഭാഗ്യം ചെയ്തവനാ. അതെന്താ? ഇത് കണ്ടില്ലേ, എല്ലാരും ഉപേക്ഷിക്കപ്പെട്ട എന്നെ പൊന്നു പോലെ നോക്കുന്നത് ഈ ഡോക്ടറാ. എനിക്ക് പേടിയാവാതെ ഇരിക്കാനെന്നും പറഞ്ഞ് ഊണും ഉറക്കും ഒക്കെ ഇപ്പൊ ഇവിടെ തന്നെ നിന്റെ കൂടെ. എന്താ അസുഖം? ലോറി ഇടിച്ചതാ, കാല് പോയി. ഇത് കണ്ടോ, ഇതാ അവസ്ഥ. ഓ സോറി. വീട്ടുകാര്? പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതും പേര് എത്ര കാലം എന്ന് വിചാരിച്ചോണം. ഞാൻ ഈ കഥ ആരോടും പറയാറില്ല, നിങ്ങൾ അടുത്ത കൂട്ടുകാരനായോട് മാത്രം പറഞ്ഞതാ. ഡോക്ടറോട് പറയരുത് കേട്ടോ. നീ റൂം പോയിരുന്നു? ആ ഞാൻ ഇതുവരെ അവരോട് സംസാരിച്ചോണ്ടിരിക്കില്ലായിരുന്നോ? ഓ ലോറി ഇടിച്ചത് മുതൽ മക്കൾ തിരിഞ്ഞു നോക്കാത്തവരെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ്. എന്നോട് പറയുന്നത് പ്രത്യേകം പറഞ്ഞിട്ടില്ലേ? എന്താ ശരിക്കും അയാളുടെ അസുഖം? സംസാരത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നി. കാണാൻ വരുന്നവരോടൊക്കെ അതെന്നെ പറയും. അത് മാത്രമേ പറയൂ, ലോറി ഇടിച്ചതല്ല, ചുമട്ട് തൊഴിലാളിയായിരുന്നു കോഴിക്കോട് വലിയങ്ങാടിയിൽ. ഒരുപാട് സ്വപ്നങ്ങളുമായി 10-40 ചാക്ക് കിട്ടുകളും പേര് കിടന്ന ഒരാള് ഒരു ദിവസം ലോറിയിൽ നിന്ന് അരി ഇറക്കുമ്പോൾ കയറ് പൊട്ടി ലോഡെല്ലാം കൂടി ദേഹത്ത് വീണു. കഷ്ടം. അല്ല നിന്റെ അടുത്ത് എങ്ങനെ എത്തി? എൻ്റെ അടുത്ത് എത്തിയതല്ല, ദൈവം. ദൈവം എന്നെയാണ് അവരുടെ അടുത്ത് എത്തിച്ചത്. മനസ്സിലായില്ല. ഉപ്പയാടോ, എൻ്റെ ഉപ്പ. എടാ മക്കള് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറഞ്ഞത്? അപകടത്തിന് ശേഷം 4-5
ബോധം തീരെയില്ലായിരുന്നു. ഒരു കാലും മുറിച്ചു മാറ്റേണ്ടി വന്നു. ബോധം തിരിച്ചു വന്നപ്പോൾ ഉപ്പ എന്നോട് ആദ്യം തിരക്കിയത് ഉപ്പയുടെ മകനെക്കുറിച്ചായിരുന്നു. പഴയതെല്ലാം ഉപ്പയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. ഇന്ന് ഞാൻ ഉപ്പയ്ക്ക് വെറുമൊരു ഡോക്ടറാണ്. നീ എത്ര ഭാഗ്യവനാണ് പറേ. നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച അവർ നമ്മുടെ ഈ നല്ല കാലത്തല്ലേ ഒന്ന് ജീവിച്ചു തുടങ്ങുന്ന പോലും. നമ്മുടെ കല്യാണം, നമ്മുടെ മക്കൾ. അപ്പോൾ നിന്റെ 6 മാസം ലീവ് കൊണ്ടുപോകുക. ഞാൻ ലോകത്തിലെ ഏത് മൂലയ്ക്കാണെങ്കിലും ഉപ്പാക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വിദഗ്ധ ചികിത്സ തേടി ഉപ്പാൻ്റെ മാഞ്ഞുപോയ ഓർമ്മകൾ തിരിച്ചുകൊണ്ടുവരണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഉപ്പയുടെ മകനായി എനിക്ക് ജീവിക്കണം. നീ എത്ര ഭാഗ്യവനാണ് പറേ. നമുക്ക് വേണ്ടി മാത്രം ജീവിച്ച അവര് നമ്മുടെ ഈ നല്ല കാലത്തല്ലേ ഒന്ന് ജീവിച്ചു തുടങ്ങുന്ന പോലും. പരീക്ഷ കിട്ടി പൊടുത്തെടുക്കാം. എന്തപ്പോ നല്ല സന്തോഷത്തിലാണല്ലോ. അതൊക്കെ ഉണ്ട്. നമ്മുടെ മുകന്ദമാഷേ കടയിൽ വന്നിനി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാ. എന്തേ ഓനെന്തെങ്കിലും കുരുത്ത കൂടെ ഒപ്പിച്ചോ? അതൊന്നും അല്ലടി. 10-ാം ക്ലാസ് പരീക്ഷയില് നമ്മളെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഉദ്ദേശിക്കുന്നത് നമ്മളെ മോനെയാണെന്നാ മാഷ് പറഞ്ഞത്. നമ്മുടെ മോനോ? ആ, മാഷ് പറഞ്ഞതേ നമ്മുടെ മോനെ ഡോക്ടറാക്കണമെന്നാ. കേൾക്കാൻ നല്ല സുഖമുണ്ട്. അതൊന്നും നമ്മളെ പോലത്തെ ആളുകൾക്ക് പറഞ്ഞതല്ല. പഠിച്ചിട്ട് മാത്രം കാര്യണ്ടോ? പൈസ എത്ര വേണം? ലക്ഷങ്ങൾ വേണ്ടേ? എന്നാ ഞാനും കരുതിയത്. മാസ്റ്റർ പറഞ്ഞതേ നല്ല മാർക്കില് എൻട്രൻസ് പരീക്ഷ പാസ്സായാല് ഒക്കെ ഫ്രീ ആണെന്നാ. മാത്രമല്ല സ്കോളർഷിപ്പ് വഴി പൈസ ഇങ്ങോട്ട് കിട്ടും പോലും തന്നെ. എന്നാ പിന്നെ ഡോക്ടർ ആയിക്കോട്ടെ. അത് ഈ വിചാരിച്ച മാതിരി അത്ര എളുപ്പല്ലാനും. എന്തൊക്കെ നിങ്ങളീ പറയുന്നു? എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിട്ട് കോച്ചിങ്ങിന് അയക്കേണ്ടി വരും. പ്ലസ് വണ്ണിന്റെ കൂടെ കോച്ചിങ് കൊടുക്കുന്ന കോളേജ് കോഴിക്കോടുണ്ട്. അവിടെ ചേർത്തി ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കണമെന്നാ മാസ്റ്റർ പറയുന്നത്. ആ, അതിന് കുറച്ച് പൈസ വേണ്ടി വരും. അതിപ്പോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വയ്യേ ഉള്ളൂ. നമ്മുടെ സൈക്കിൾ കട അങ്ങോട്ട് കൊടുക്കുക. കടക്കൊന്നും കിട്ടൂലെങ്കിലും ഒഴിഞ്ഞു കൊടുത്താൽ 1.5 ലക്ഷം രൂപ എന്തായാലും കിട്ടും. ഞാൻ അന്വേഷിച്ചിരുന്നു, അല്ലെങ്കിലും ഞാനത് ഒഴിവാക്കണം വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തേ പറയണേ? എന്റെ മുഖത്ത് നോക്കി പറയും. നിങ്ങൾക്കത് അങ്ങനെ വിൽക്കാൻ പറ്റുമോ? പിന്നെ നടക്കണ കാര്യം ഞാൻ പറയാം. എന്റെ പേരിലൊരു 7 സെന്റ് സ്ഥലമല്ലേ, അതാണ് കൊടുക്കുക. അത് വേണ്ട. നിന്റെ പേരില് ആകെയുള്ള സ്ഥലമാണ് 5 സെന്റ്. അത് വെക്കണ്ട. നമ്മുടെ മോനെ ഡോക്ടറാക്കാനല്ലേ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് രക്ഷപ്പെടാൻ പഠിച്ചോ കാണിച്ചെന്നൊരു വഴിയായിരിക്കും. എന്നാലും ഇനി ഒന്നും ആലോചിക്കല്ല. നിങ്ങൾ ബ്രോക്കർമാരെയുണ്ട് ഏൽപ്പിച്ചോളി.
എന്തൊക്കെയായി കുത്തി നടക്കണത്? ഓൻ ഗൾഫിലേക്കല്ല പോണത്, ഹോസ്റ്റലിലേക്കാ. ഒരു ദിവസം പോലും നമ്മളെ വിട്ടു നിൽക്കാത്ത കുട്ടിയാ. ഓനെ പറഞ്ഞയക്കണോ? എന്നും പോയി വരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് അയച്ചാ പോരെ. എന്റെ വായിൽ എന്തെങ്കിലും കേക്കട്ടോ, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചല്ലേ. നീ ഇറങ്ങാൻ നേരത്ത് വെറുതെ മോങ്ങാൻ നിൽക്കണ്ട, എന്നെ കണ്ടുപിടിക്ക്, മോനെ കരയിപ്പിക്കരുത്. അല്ല, സമയം 10:30 ബസ് പോവും, മോനെവിടെ പോയി? ഓൻ അയലോക്കത്ത് യാത്ര പറയാൻ പോയതാ. ഞാൻ വീട്ടു പോയിട്ട് കഴിച്ചോളാം. ഒരു ഐസ്ക്രീം കൂടി പറയട്ടെ മോനെ, ഒരു ഐസ്ക്രീം. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. വാ മോനെ, നടക്ക് മോനെ. ഒക്കെ പറഞ്ഞതുപോലെ സമയത്തിന് നിസ്കരിക്കാൻ മറക്കരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവരോട് പറഞ്ഞാ മതി. ഞാൻ അടുത്താഴ്ച തന്നെ വരൂ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഉപ്പാന്റെ മറവിന്റെ കാര്യം, അത് വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് സുബ നിസ്കാരം 3 വട്ടം നിസ്കരിച്ചു എന്നാ തോന്നുന്നത്. മോനൊന്ന് പരിശോധിക്കും. ഉപ്പാനോടൊന്ന് സംസാരിച്ചിട്ട് പോ മോനെ, പേടിയാവണ. ഉപ്പ എവിടെയായിരിക്കും? ഹലോ, ഞാൻ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. എന്താ ഒരു അപകടം പറ്റിയ? കുഴപ്പമൊന്നുമില്ല, ഈ മരുന്ന് കഴിച്ചാൽ മതി, മാറിക്കോളൂ. ഓക്കെ, ശരി ശരി. എന്ന് ഡോക്ടർമാരായ എങ്ങനെ വേണം? എന്ത് നല്ല ഡോക്ടർ, പകുതി അസുഖം ഡോക്ടർ സംസാരം കൊണ്ട് തന്നെ മാറി. എത്ര നേരാ പരിശോധിക്കണേ? ഞാൻ പഠിപ്പിച്ച കുട്ടിയാ, ഓനെ ഡോക്ടറാക്കണമെന്ന് ഓൻ്റെ ബാപ്പാനോട് ആദ്യം പറഞ്ഞത് ഞാനാ. ഇത് കണ്ടു മോനെ, ഇന്നത്തെയാ. എത്ര സൗജന്യമാണെന്ന് പറഞ്ഞാലും ആൾക്കാർ സന്തോഷത്തോടെ ഇട്ടിട്ട് പോവുക.